നമസ്കാരം. ആറാട്ടണ്ണൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ ആത്മഹത്യക്ക് കാരണം, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ അതിന് കാരണം ബാലിയും ചെകുത്താനാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര രൂക്ഷമായിട്ടുള്ള ആ ഒരു ഭയങ്കര ഇമോഷണലി പുള്ളിക്കാരൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞ ഒരു മാനസിക രോഗി എന്നുള്ള ലെവലിൽ മാറിക്കൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ചുള്ള കുറച്ച് വീഡിയോയും കാര്യങ്ങളും, അല്ലെങ്കിൽ ബാല തന്നെ പറയുന്നുണ്ടായിരുന്നു പുള്ളി ഇതിന്റെ ഒരു ഡിസോർഡർ ഉള്ള ആളാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ചികിത്സ നോക്കിക്കൊണ്ട് ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്ന ആളാണെന്ന് പുള്ളി പറഞ്ഞു. അത് പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം ചെകുത്താന്റെ അവിടെ പോയി പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് തിരിച്ചുവിടാൻ വേറൊരു വഴിയില്ല. ഒരു മാനസിക രോഗി എന്തും പറയും, അല്ലെങ്കിൽ എന്തും ചെയ്യുന്നുള്ള ഇത് വന്ന് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ വേറെ സംസാരമൊന്നുമില്ലല്ലോ. ഒരു വട്ടം പറഞ്ഞ എന്ത് വിലക്കെടുക്കുന്ന ആൾക്കാർ ആ ലെവലിലാക്കി ആറാട്ടണ്ണ. പക്ഷേ ആറാട്ടണ്ണ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ഒരു കേസ് അല്ലെങ്കിൽ ഒരു ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരാള്. കാരണം എല്ലാം കണ്ട അല്ലെങ്കിൽ എല്ലാത്തിനും സാക്ഷിയായി നിന്ന ഒരാളാണ് നമ്മുടെ ഈ ആറാട്ടാണ് ഈ ഒരു വിഷയത്തില്, ഈ ബാല ചെകുത്താൻ വിഷയത്തില്. അതുകൊണ്ട് തന്നെ പുള്ളിന്റെ വായിന്ന് വല്ലതും വീണ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഗുണം ഉണ്ടാകുന്നത് ചെകുത്താനാണ്, അത് ദോഷം ഉണ്ടാകുന്നത് ബാലയ്ക്കാണ്. കാരണം അവിടെ ഇത്രയും വല അട്ടഹസിച്ച് ഇതാക്കിയത് ബാലയാണ്. അതിലിപ്പോ സത്യങ്ങൾ ഉണ്ടെങ്കിൽ ഗണ്ണെടുത്ത അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, വലിച്ചു വാരിയിട്ടത്, തെർമോകോൾ ഇട്ടത്, അതൊക്കെ ഞാൻ തപ്പിട്ട ഒരു വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് CCTV വിഷ്വലോടെ ഞാൻ അത് ഇട്ടിട്ടുണ്ട്. ഇതിന്റെയൊക്കെ മെയിൻ സാക്ഷി നമ്മുടെ ആറാട്ടണ്ണനാണ്. ആറാട്ടണ്ണന് ശരിക്കും പറഞ്ഞ ബാല പറഞ്ഞ ഒരു വ്യക്തിനെ പേടി തന്നെയാണ്. നമുക്ക് ആ കണ്ടിരിക്കുന്ന ആ വീഡിയോയിലും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബാല എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആറാട്ടണ പേടി തന്നെയാണ്. രണ്ടുപേരുടെ അടുത്തും വ്യക്തിപരമായിട്ടുള്ള നല്ല അടുപ്പമുണ്ടെങ്കിൽ കൂടി പുള്ളിക്കാരന് ഭയങ്കര പേടിയാണ്, എന്തെങ്കിലും സംഭവിക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ മൈൻഡ് ഔട്ടായി നിൽക്കുകയാണ്. കാരണം നമ്മൾ ഈ പുള്ളിന്റെ ഇത്രയും കാലം പറഞ്ഞ റിവ്യൂ, അല്ലെങ്കിൽ സിനിമനെ കുറിച്ചാണെങ്കിലും എന്താണ് പറഞ്ഞ റിവ്യൂവും പുള്ളിന്റെ ആ ഒരു ശൈലിയും കാണുന്ന സമയത്ത്, പുള്ളി അങ്ങനെ ഒരു ഇത്രയും ട്രോളും കിട്ടിയ സമയത്ത് പുള്ളി അങ്ങനെ ഒരു മാനസിക രോഗിയാണ് എന്നുള്ള കാര്യം നമുക്ക് കാണുമ്പോൾ തോന്നുന്നില്ല ആ പുള്ളിക്കാരനൊരു പെർഫെക്റ്റ്, ഒരു നല്ല ജീനിയസ് ആണ്, പുള്ളി ഒരു ഇന്നസെന്റും കൂടിയാണ്. അതുകൊണ്ടാണ് പുള്ളി ആ പെട്ടെന്നൊരു ഇങ്ങനെയുള്ള ഇഷ്യൂ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പാനിക്കായി പോയി പുള്ളിക്കാരൻ എന്ത് ചെയ്യണം എന്നറിയില്ല, അങ്ങനെ ഒരു ഇതൊക്കെ ഉള്ളത്. ഷോർട്ട് ടേം മെമ്മറി എന്നൊക്കെ പറയുന്നത് ഗജനിയിലെ ആളിനെ പോലെയാന്നൊക്കെ പറയുന്നത്. പക്ഷേ ഉള്ളടക്കം പറഞ്ഞ ഒരു സിനിമയിലെ സീൻ ഇങ്ങനെയാണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ അങ്ങനെ ഒരു മെമ്മറി ലോസ് ഉള്ളതായിട്ട് നമുക്കറിയില്ല. കാരണം നമുക്കറിയാം പുള്ളി ഓരോ സിനിമ ഇറങ്ങിയിട്ട് ഓരോ റിവ്യൂ പറയുന്നതിന്റെ ഇത് നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ്, ഒരു മിസ്സും ചെയ്തിട്ടില്ല. അപ്പൊ ഇന്ന് രാവിലെ പുള്ളി പുള്ളിന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ട ഒരു വീഡിയോ ഇതാണ്. ഇവർക്ക് ഇവർ രണ്ടുപേരോടും കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ഇവർ കോംപ്രമൈസ് ചെയ്യുന്നില്ല. സഹായം ചെയ്തു കൊടുത്താൽ ഞാൻ ചെയ്ത് തെറ്റാം. രണ്ടുപേർക്കും അവരവരുടെ ഈഗോ അവരവരുടെ വാശിയും, ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ട് രണ്ടുപേരും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. എനിക്കെന്തെങ്കിലും സംഭവിച്ചില്ല, ഞാൻ ആത്മഹത്യ ചെയ്താന്ന കാരണം ബാലയും ചെകുത്താനുമാണ്. രണ്ടുപേരും എന്നെ ഉപയോഗിക്കുക, രണ്ടുപേരുടെ ബന്ധമുണ്ട്, രണ്ടുപേരുടെ നല്ല ബന്ധമാക്കാൻ ഞാൻ ആഗ്രഹിക്കണം. എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കുമ്പോൾ രണ്ടുപേരും സൊല്യൂഷൻ തയ്യാറല്ല. ഒരു നിവൃത്തി ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്താണ് കാരണം ബാലയും ചെകുത്താനായിരിക്കും, രണ്ടുപേരും ഉണ്ടോ? അപ്പോ ഇതാണ് പുള്ളി രാവിലെ ഇട്ട വീഡിയോ. അത്രയും പുള്ളിക്ക് മൈൻഡ് ഡിപ്രഷനും കാര്യങ്ങളല്ലാണ്ട് കേസിന്റെ ഒരു പ്രതികളിൽ പെട്ട ഒരാൾ തന്നെയാണ് നമ്മുടെ ഇപ്പോൾ ആറാട്ടണ്ണൻ. കാരണം വീട്ടിലോട്ട് കയറി വന്നതിന്റെ ആ ഒരു വിഷയത്തിൽ ആറാട്ടണ്ണൻ ഉണ്ട്. അപ്പോ കേസ് കൊടുത്തൊരു പുള്ളിയുണ്ട്. അപ്പൊ മൊത്തത്തിലൊരു സമൂഹ മാധ്യമങ്ങളിൽ ഇതെന്തായാലും ആറാട്ടണ്ണൻ നിലപാട് മാറ്റി പറയുന്നവനാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിലുള്ള ഒരു ഇതും ഇപ്പൊ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പുറമെ പേടി എന്ന് പറഞ്ഞൊരു സാധനം, അതാണ് ആറാട്ടണ്ണൻ മെയിൻ ആയിട്ടുള്ളത്. പേടി, ഭയങ്കര പേടിയാന്നുള്ള കാര്യം നമുക്ക് ഈ രണ്ട് മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ നമ്മൾ കണ്ടതാണ്. ഭയങ്കര പേടി, കാരണം എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു പേടി. ആ ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു പാനിക് ആ ഒരു ലെവലിൽ നിൽക്കുന്ന സമയത്ത് എന്താ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ നിശ്ചയമില്ല. കാരണം പുള്ളിന്റെ ബാക്ക് സപ്പോർട്ടായിട്ട് ആരുമില്ല. വീട്ടിലാണെങ്കിൽ വയസ്സായ ഒരു അമ്മ മാത്രമേ ഉള്ളൂ. അതാണ് പുള്ളിന്റെ ഒരു അവസ്ഥ. പുള്ളി മരുന്ന് കഴിക്കുന്നുണ്ട്, ഇതൊക്കെ അതൊക്കെ ഒരു സൈഡില്. പക്ഷെ ഈ കഴിഞ്ഞ കാര്യങ്ങളും ഇതെല്ലാം മരുന്ന് കഴിക്കാണ്ട് പുള്ളിക്കാരൻ പറഞ്ഞതും ചെയ്തതൊന്നുമല്ല. പറയുന്ന കാര്യങ്ങളിൽ കറക്റ്റ് ക്ലിയർ ആയിട്ട് ചിലവിടെ പൊട്ടത്തരങ്ങൾ പറയണമെങ്കിൽ കൂടി, അല്ലെങ്കിൽ ഒരു ഒരു ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലാതെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ സംസാരിക്കുന്ന പോലെ ഉണ്ടെങ്കിൽ കൂടി, പക്ഷെ ഇങ്ങനെ ഒരാൾക്ക് നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. ഇങ്ങനെ ഒരാൾ പൊട്ടത്തരങ്ങൾ എന്ന് വെച്ചാൽ വെറുതെ ഒരു
എന്താ പറയാ, അതിനെ കുറിച്ച് സംസാരിക്കണ മാറ്റി നിർത്താം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചെകുത്താന്റെ ഒരു വോയിസ് ക്ലിപ്പ് ലീക്കായിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ആറാട്ടണ്ണൻ ഇട്ട ഒരു വീഡിയോ, ചെകുത്താൻ ഇത് മുതലെടുക്കണ്, ഈ ഒരു അവസരം മുതലെടുക്കണ്, കാരണം ബാലന്റെ അടുത്തുനിന്ന് പൈസ വാങ്ങാൻ എന്ന് പറഞ്ഞാണ് ഇപ്പോ ഇതിട്ടിരിക്കുന്നത്. കാരണം വീട്ടിനകത്ത് കയറി ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ കാണിച്ചു, ഇതൊരു കേസാക്കി, ഇത് വലിയ കൂട്ടമാക്കി, ഇതൊക്കെ എല്ലാം ശരി തന്നെ. അത് മുതലെടുത്ത് കേസിന്റെ പുറകെ പോവാതെ അത് മുതലെടുക്കാൻ നോക്കുകയാണ്, കോംപ്രമൈസിന് തയ്യാറാവാതെ ഇങ്ങോട്ട് വരുത്തി പൈസ ആവശ്യപ്പെടുന്നതായിട്ടാണ് ആറാട്ടെണ്ണം പറയുന്നത്. ആറാട്ടെണ്ണ ചോദിച്ച് വോയിസ് ക്ലിപ്പൊക്കെ വെച്ചിട്ടുണ്ട്, അതിന് വീട് ഞാൻ ഇട്ടുതരാം. അതിനെതിരെ അതിന് മുന്നോടിയായിട്ട് തന്നെയാണ് നമ്മുടെ ബാല മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കുന്നത്. അപകീർത്തിപരമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പേര് പറഞ്ഞ് പരാമർശിച്ചു എന്ന് പറഞ്ഞിട്ടുകൊണ്ടാണ് നമ്മുടെ ചെകുത്താനെതിരെ കേസ് കൊടുത്തു, മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോ ചെകുത്താന്റെ ആ വോയിസ് ക്ലിപ്പ് അടക്കം ചേർത്തിട്ടാണ് ആറാട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ചെകുത്താനും ബാലൻ രണ്ടുപേരും എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഇവിടെ നടക്കുന്ന കളി തന്നെ ബാലയ്ക്കൊരു വാശിയാണ്, ബാലയ്ക്ക് വിട്ടു കൊടുക്കാൻ പറ്റുന്നില്ല. ചെകുത്താന്റെ ഉദ്ദേശം എന്താണ് ഞാൻ ഇപ്പൊ പറയാം. ചെകുത്താന് ബാലേണ്ടതിന് പൈസ വേണം, അതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ വായിക്കാൻ ഇടാൻ പോവാണ്. അവന് പണിയെടുക്കാൻ ജീവിക്കാൻ വയ്യ, ഇങ്ങനെയെല്ലാം നടത്തി കാശ് ഉണ്ടാക്കണം. അതിൻ്റെ ഓഡിയോ ഞാൻ വായിക്കാം ഇടാം. അവന് ബാലേണ്ടതിന് കാശ് വാങ്ങിക്കാനുള്ള പരിപാടി ചെയ്യാം. ഇതിന് ബലിയാടാൻ പോകണേ ഞാനും മാക്കും ആണ്. മാക്കിനെ ഫുള്ളായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയാണ്. മാക്കും ഞാൻ എൻ്റെ ജീവിതമാണ് പോകുന്നത്. ഇതിൻ്റെ അർത്ഥം ഞാൻ ചെകുത്താനെ കുറിച്ച് ഇത്രയും മോശം വിചാരിച്ചില്ല, ഞാൻ ചെകുത്താൻ ഇത്രയും സ്വാർത്ഥനാണ് വിചാരിച്ചില്ല. ചിലപ്പോൾ ചെകുത്താൻ ബാക്കിനോട് പറഞ്ഞിട്ടോ എനിക്കറിയില്ല, പക്ഷെ എന്നോട് പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ വേറെ രീതിയിൽ എനിക്ക് കിട്ടിയത്. ഇതാണ് അവസ്ഥ മുതലെടുക്കാൻ ആ സിറ്റുവേഷനെ. കാരണം രണ്ടുപേരിനെയും പേഴ്സണലായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് പുള്ളിക്കാരനെ നല്ല രീതിയിൽ അറിയാം, രണ്ടുപേരിനെയും പേഴ്സണലായിട്ട് നല്ല ബന്ധമുണ്ട്. പക്ഷേ രണ്ടുപേരും കോംപ്രമൈസ് തയ്യാറാക്കാൻ സമ്മതിക്കുന്നില്ല. കാരണം ബാലയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് ഇങ്ങനെ വന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ള ഇത് പുള്ളിക്കും, വീട് കയറി ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ചെകുത്താനും നിൽക്കുകയാണ്. അതിനപ്പുറം വീട് കയറി ആക്രമിച്ചാണ് ശരി മൊത്തം നമ്മുടെ ഭാഗത്താണ് ചെകുത്താൻ ഒരു സ്റ്റാൻഡ് ബൈ നിൽക്കുന്ന സമയത്ത് ബാലയ്ക്ക് ഇനിയിപ്പോ തെളിവ് മൊത്തം വീണ്ടയിലാണെന്നുള്ള ഒരു ബോധ്യം വന്നിരിക്കുന്ന സമയത്ത് ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല, നമുക്കിനി കോംപ്രമൈസ് ശ്രമിക്കാണ്ട് ബാല തിരിച്ചിങ്ങോട്ട് വരുമ്പോ വില വേശാം എന്ന് തന്നെയാണ് നമ്മുടെ ആറാട്ടണ്ണൻ ചെകുത്താനെ കുറിച്ച് പറയുന്നത്. അതിനുവേണ്ടി ചെകുത്താൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുകൂടിയാണ് പറയുന്നത്. അതിന്റെ വോയിസ് ക്ലിപ്പ് ഇങ്ങനെ തന്നെയാണ് പുള്ളി പറഞ്ഞതിന്റെ വോയിസ് ക്ലിപ്പ്. ഇതാണ് ഇത് കേസാക്കി ബാല നാണം കെട്ട്, ഇനി അതിനപ്പുറത്തോട്ടൊക്കെ പോവാതിരിക്കാൻ, ബാല വേണം നമ്മൾ എടുത്തോട്ട് വരാൻ, അല്ല നമ്മൾ പോയി കോംപ്രമൈസ് ആക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളല്ല പ്രതി. ബാല കോംപ്രമൈസിന് വരുമ്പോൾ നമ്മൾ ബാലയോട് എന്താണ് ഡീലെന്ന് പറയും, നമുക്കൊരു ഡീല് വേണമല്ലോ, പൈസ വേണ്ടേ. അത് എനിക്ക് ചെകുത്താനെ ഇൻസൾട്ട് ചെയ്യാൻ ഒരു ആഗ്രഹമില്ല, പക്ഷെ ചെകുത്താന്റെ കയ്യിൽ ഇപ്പൊ ശരിയല്ല. ഞാൻ വെച്ച് ചെകുത്താനെ എന്തോ പ്രോബ്ലം കൊണ്ടാണ്, അതല്ലേ മണപ്പൂരം കളിക്കുകയാണ്. എന്റെ ജീവിതം വെച്ചാൽ ചെകുത്താൻ കളിക്കുന്ന എനിക്ക് ചെയ്താനെ കുറിച്ച് പലരും കുറ്റം പറയുമ്പോൾ ഞാൻ ചെയ്താനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ബാലസാറിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, ചെയ്താൻ ഈ വിചാരിക്കുന്നതെല്ലാം മോശമല്ല, ധനജയിലെ എൽ പി ആ ധനജയോടെ അവനെ മാധ്യമപ്രവർത്തകനെ പോലീസ് അവരെ അറ്റാക്കിന് പോയി എൽ പി ചെയ്താണ്. അത് ഷുവറായി 100% കാര്യമാണ്. കാരണം ആ ബാലന്റെ അടുത്ത് പോയി നിൽക്കുന്ന സമയത്ത് പറഞ്ഞാണ് നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല എന്ന് തന്നെ പറഞ്ഞത്. പക്ഷെ ഈ വോയിസ് ക്ലിപ്പ് ചെകുത്താനെ പാട്ടിലാക്കും. ഈ വോയിസ് ക്ലിപ്പ്, ഇത് വോയിസ് ചെകുത്താൻ്റെ ആണെങ്കിൽ ചെകുത്താനെ മറുപടി പറയേണ്ടി വരും. കാരണം നിങ്ങളുടെ ആ ഒറ്റ നിങ്ങളെ അറിയണ ഒരു സുഹൃത്ത് തന്നെയാണ് ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ വോയിസ് ക്ലിപ്പ് അടക്കം വെച്ചിട്ട് എവിടെ നിന്ന് കിട്ടി, ആരയച്ചു എന്ന്, എന്തിനു പറഞ്ഞ്, ആരോട് സംസാരിച്ച്, ഇതെല്ലാം വരും ദിവസങ്ങളിൽ അറിയും. ആറാട്ടണ്ണനാണെങ്കിലും ഇതാണെങ്കിലും ഇപ്പോൾ എല്ലാവരും പാവം അത് പെട്ട് അതിൻ്റെ രണ്ടുപേരുടെ അടിയിൽ പെട്ടുപോയി. വീട് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ കയറി വന്ന ആറാട്ടണ്ണൻ ഇപ്പോൾ നല്ല രീതിയിൽ പെട്ട് കിടക്കുന്നത് ഇപ്പോൾ ആ കേസിൽ. ഇപ്പൊ രണ്ടുപേരുടെയും ആ ഒരു തരത്തിലുള്ള ഈഗോ, അല്ലെങ്കിൽ ഇതപ്പോ ഈ പറഞ്ഞ ചെകുത്താന്റെ ഒരു ഇന്റൻഷൻ, അത് എന്ത് തന്നെ ആയാലും അത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഇതെന്തായാലും മറുപടി പറയേണ്ടി വരും. ചെകുത്താൻ ഈ സമൂഹ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട് പറയുന്ന സമയത്ത് അത് ഇന്നൊരു ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പൊ ഈ വോയിസ് ക്ലിപ്പും പുറത്തു വന്നിരിക്കുന്നു. അപ്പൊ അതിന്റെ മറുപടി പറയേണ്ടി തന്നെ വരും. ബാല ഞാൻ പറഞ്ഞില്ല, ബാല ചെയ്തതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ഇതേപോലെ ഒരു വീട്ടിൽ കയറി വന്ന് ചെയ്യേണ്ട പ്രവൃത്തിയല്ല പുള്ളി ചെയ്തത്. അതിന് കേസ് കൊടുത്ത രീതി ഇതുവരെ എല്ലാം ഓക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ വോയിസ് ക്ലിപ്പ് പുറത്തു വിടുന്നതിന്റെ മുമ്പ് വരെ
വോയിസ് ക്ലിപ്പ് പുറത്തു വിട്ടു. ഇനിയിപ്പോ മറുപടി പറയണം. ചെകുത്താൻ എന്തായാലും ഇതിന് മറുപടി പറയുന്നേ വേണം. ഇത് ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ആറാട്ടെണ്ണം ഇനിയിപ്പോ മാനസിക രോഗിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വിശ്വസിക്കാനാണോ? അങ്ങനെയാണ് ഇതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തിരി പ്രൂഫ് പുള്ളി അത് നിങ്ങളുടെ വോയിസ് തന്നെയാണ് നമ്മൾ കേട്ടത്. ഇനിയിപ്പോ ഡബിങ് ആർട്ടിസ്റ്റിന് വെച്ചിട്ട് ഡബ് ചെയ്തിട്ട് പുറത്തു വിടേണ്ട ഒരു കാര്യമൊന്നും അതിലില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. അതങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതിന് മറുപടി എന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ, എന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ പണക്കോതിയും കൊണ്ടാണ് ഈ പരിപാടിക്ക് അവസാനം കിട്ടുന്നത്. എൻ്റെ അടിയിൽപ്പെട്ടത് ആറാട്ടനെ പോലെയുള്ള ഒരു സാധു മനുഷ്യനാണ് എന്നുള്ള കാര്യത്തിലുള്ള ബോധം വേണം. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ പല രീതിയുണ്ടല്ലോ. ഈ രീതി തന്നെ അന്ന് ആറാട്ടനെ ഒഴിവാക്കിക്കൊണ്ടുള്ള പരിപാടി നോക്കണം. തികച്ചും ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ആറാട്ടെണ്ണം പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, കാരണം കുറേ അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പുള്ളി വെറുതെ തോന്നി പറയാതെ തെളിവടക്കം നിരത്താതെ പുള്ളി തോന്നിയ പോലെ പറഞ്ഞ ഒരു ചരിത്രമൊക്കെ നമുക്കറിയാം. പക്ഷെ ഇതങ്ങനെയല്ല. ഒരാൾ അയച്ചു കൊടുത്ത അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു വോയിസ് ക്ലിപ്പ് തന്നെയാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ആറാട്ടെണ്ണൻ. അപ്പോൾ ചെലുത്താനായ മറുപടി പറയേണ്ടി വരും. മറുപടി ഈ പറയുന്ന ആ ഒരു നിന്ന് നിലവിളിക്കുന്ന ഘോരഘോരം പ്രസംഗിക്കുന്ന ഇതൊന്നും ഇനിയിപ്പോൾ വില പോയിന്ന് വരില്ല. ഇനിയിപ്പോൾ ആറാട്ടാണെന്നെ കളിയാക്കിക്കൊണ്ടോ ഇനിയിപ്പോൾ മാനസിക രോഗി എന്നും ഇനിയിപ്പോൾ പറഞ്ഞ് 100 വട്ടം പറഞ്ഞിട്ട് ഇനി മുന്നോട്ട് വരുമോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കാനേ വേണ്ടി വരും.